തളിപ്പറമ്പിൽ ഗാന്ധി പ്രതിമ തകർത്തു. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് എം ചേരുകയാണ്, ഞങ്ങളുടെ പ്രതിനിധി. സന്തോഷ്, ലെനിൻ, പെരിയോർ, ഇപ്പോൾ ഗാന്ധിയും, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് കോമ്പൗണ്ടിനകത്തുള്ള ഗാന്ധി പ്രതിമയ്ക്കെതിരെ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഗാന്ധി പ്രതിമയ്ക്ക് കണ്ണടയും ഈ പ്രതിമയിൽ ചാർത്തിയിരുന്ന മാലയും തകർക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ അക്രമി ഓടി രക്ഷപ്പെട്ടു. ഈ അക്രമികളേതെന്ന് സംശയിക്കുന്ന ചില ഫോട്ടോകൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലുള്ള ആൾ കാവി മുണ്ട് ധരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഏതെങ്കിലും സംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ പല സ്ഥലത്തും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിമകൾ തകർക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണോ ഇപ്പോൾ തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. അജിംഷ, അതായത് ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ സാഹചര്യമാണ്. വൈക്കത്ത് പെരിയോറിന്റെ പ്രതിമയുണ്ട്, അവിടെ ഒരു കോട്ടവും സംഭവിക്കാതെ കേരളം നോക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ ഗാന്ധിജിയുടെ പ്രതിമയെ ആക്രമിക്കുന്ന ഒരു വേളയിൽ ഒരുപക്ഷെ വസ്ത്രധാരണത്തിൽ സംഘപരിവാർ രീതി ഉണ്ട് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് പോലീസ്. അങ്ങനെയാണെങ്കിൽ മറ്റ് സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അജിംഷാദ്, ഈ അക്രമിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അയാളെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് തളിപ്പറമ്പ് പോലീസിൽ നിന്നും DYSP നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അയാളുടെ വസ്ത്രധാരണത്തിൽ അത്തരത്തിലുള്ള ഒരു സംഘപരിവാർ ബന്ധത്തിന്റെ ഒരു സൂചനകളുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ഏതായാലും ഈ ഒരു ആക്രമണം ഒരു ഒറ്റപ്പെട്ട ഒരു ആക്രമണമല്ല. ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ പ്രതിമകൾ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ BJP യുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ പ്രതിമകൾ തകർക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം, മാധ്യമങ്ങളെല്ലാം തന്നെയും ഇതിന്റെ വാർത്തകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ തളിപ്പറമ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടുമില്ല. അല്പസമയത്തിനകം തന്നെ അതിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ലഭ്യമാകും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താനും അയാളുടെ മറ്റ് പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് രാത്രിയുടെ മറവിൽ നടന്ന ഒരു സംഭവമല്ല, രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പ്രതിമയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാളുടേതെന്ന് സംശയിക്കുന്ന ചില ദൃശ്യങ്ങളും ഫോട്ടോകളും ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അജിംഷ, ശരി. സന്തോഷ് എമ്മാണ് വിവരങ്ങൾ നൽകിയത്.